പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇലക്ഷൻ രംഗം വളരെ സജീവമാണ്. ഇന്നലെ തങ്ങളും ഞങ്ങളൊക്കെ ലീഡേഴ്സൊക്കെ പാലക്കാട് ഉണ്ടായിരുന്നു, ഏലക്കര ഉണ്ടായിരുന്നു. വളരെ സാറ്റിസ്ഫൈഡാണ് യു ഡി എഫ്. നാളെ വയനാട്ടിലെ ലോഞ്ചിങ് ആണ്. അതോടുകൂടി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് രംഗം യു ഡി എഫിൻ്റെ കയ്യിലാവും. നിങ്ങൾ കാണാം, യു ഡി എഫിൻ്റെ കയ്യിലാവും. നാളെ എല്ലാ ദേശീയ നേതാക്കളും വയനാട്ടിലുണ്ട് റോഡ് ഷോ. അതിൻ്റെ ഇമ്പാക്റ്റ് വയനാട്ടിൽ മാത്രമല്ല, കേരളം മുഴുവൻ ഉണ്ടാവും. ഇനി ദേശീയ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സമയമാണ്. ഇനി ഇന്ത്യ മുന്നണി, ഇനി അതിൻ്റെ സമയമാണ്. ബി ജെ പിയുടെ ഒരു സമയം കഴിയാണ്. അപ്പം തന്നെ അവർക്ക് വേണ്ട എണ്ണം ഇല്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് നിലവിൽ ഉള്ളത്. പ്രിയങ്കാ ഗാന്ധിയുടെ തകർപ്പൻ ജയത്തോടുകൂടി അതിൻ്റെ അലകും പിടിയൊക്കെ ഒന്നുകൂടി അഴയും. മാത്രമല്ല ആ മൊമെൻറ്റം അത് ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാക്കും. കേരളത്തിൽ നമുക്ക് നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ തന്നെ ആകെ ചെതല് പിടിച്ച് നിൽക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ ജയം അതും തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തേക്കുള്ള യാത്രയായി. അപ്പം ആ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗം മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കും. നാളത്തോടുകൂടി നമുക്ക് രംഗം കാണാം. ഈ പാലക്കാട് വലിയ വിമതശല്യം വരുന്നുണ്ട്. ഓ, അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അതൊന്നും പ്രസക്തിയില്ല. അതിപ്പോ ഒരു പേപ്പർ പൂരിപ്പിച്ച് കെട്ടിവെക്കാൻ കാശുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങൾ കൊടുക്കുമല്ലോ. ശരിയ ഒരു ഭാരവാഹിത്താനുണ്ടായാൽ മതി, നിങ്ങൾ കൊടുക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അത് അവിടെ പോയി നോക്കുന്നവർക്കറിയാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവിടുന്ന് രാമസ്വാമി അടക്കം പറയുന്നത്, ഷാഫി പറമ്പിലൊപ്പം തന്നെ വി ഡി സതീശൻ, ഇവരുടെ ധാർഷ്ട്യമാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതിപ്പോ കോൺഗ്രസിന് മാത്രമല്ലല്ലോ, ഇടതുപക്ഷത്താണല്ലോ ഇപ്പൊ നിങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്ന അതിലും വലിയതുള്ളത്. അതിലൊന്നും കാര്യമില്ല, അത് അതിൻ്റെതായ വഴിക്ക് നടക്കും. കോൺഗ്രസിനകത്ത് എപ്പോഴും ഇത്തരം ചർച്ചകളൊക്കെ കുറച്ച് ഉണ്ടാകുന്നത്, എന്നിട്ടും ജയിക്കാറുണ്ട്. പാലക്കാട് ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം എന്ന് ടി വി അന്നൂർ പറയുന്നത്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥി നിർത്തുക കൂടിയാണ് ചെയ്യുന്നത്. അല്ല, അത് അവര് തീരുമാനിക്കേണ്ട കാര്യം. ഞാനിനിയിപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോ അതെ അതെ ഞാൻ പറഞ്ഞു, അതിനെ കുറിച്ച് അധികം അഭിപ്രായം പറയുന്നില്ല. ഇനിയിപ്പം അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട അത്യാവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേന്ദ്രീകരിച്ച് പോകുമ്പോ ഞങ്ങൾ നോക്കേണ്ടത് യു ഡി എഫിന്റെ ജയാണ്. ഇപ്പൊ നിങ്ങള് അജണ്ടയാക്കി കൊണ്ടുനടക്കുന്ന എല്ലാ വിഷയത്തെ കുറിച്ചും അടിക്കടി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ എങ്ങനെ പറയാ. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഇനിയിപ്പോ അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ വക വിഷയങ്ങളെ കുറിച്ച് ഇനി യാതൊരു അഭിപ്രായവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാ പിന്നെ ഇവിടെ കാലം കഴിയുന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നോക്കാം. അല്ല, അതൊക്കെ മുമ്പ് പറഞ്ഞൊക്കെ പറഞ്ഞു, ഇനി അങ്ങോട്ടേ ഇനി ഇല്ല. അതെല്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ കാര്യം. ഇനിയിപ്പോ അതിങ്ങനെ നിങ്ങൾ ആ വിഷയത്തിൽ കേന്ദ്രീകരിക്കേണ്ട. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ രംഗം ചൂടായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നാളെ പോലെ യു ഡി എഫിന്റെ ഒരു ശക്തമായ മൊമെന്റം അത് വരാൻ പോവാണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദേശീയ തലത്തിൽ നേതാക്കൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഈ ബൈ ഇലക്ഷന്റെ ആ രംഗം മുഴുവൻ യു ഡി എഫ് കയ്യിലെടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം. വലിയ രാഷ്ട്രീയ മാറ്റം വരാൻ പോവാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. അതാണ് പ്രധാനം. ജനങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നം. ഇപ്പോ വയനാട്ടിലാണ് തെരഞ്ഞെടുപ്പ്. വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ ഇപ്പോ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സമയത്ര കഴിഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണോ ഗവൺമെന്റുകൾ പ്രവർത്തിക്കേണ്ടത്? അതിനാണ് മാറ്റം വേണ്ടത്. ഇപ്പൊ പി വി അൻവർ സ്ഥാനാർത്ഥി നിർത്തുന്നു, സ്വതന്ത്രം വരുന്നു, അതൊരു തരത്തിൽ യു ഡി എഫിന് തന്നെയല്ലേ തിരിച്ചടിയാവുക? മറ്റൊന്നേ, ഈ വയനാട് പാർലമെന്റ് മണ്ഡലം വലിയ ഒരു ലോഞ്ചിങ് ആയിരിക്കും എന്ന് പറയുമ്പോഴും തിരുവമ്പാടിയിൽ ഇന്നലെ മുസ്ലിം ലീഗിനകത്തുണ്ടായ ആ ഒരു തർക്കം, അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മങ്ങലിന് ഏറ്റൊരു തിരിച്ചടിയല്ല? എന്തൊരു നോൺ ഇഷ്യൂസ് ഒക്കെ വലിയ ചർച്ചയാക്കി ഞാൻ അഭിപ്രായം പറയുമ്പോ ആ ലെവലിലേക്ക് ഞാനും ഒന്ന് ഇറങ്ങണ്ടേ? എന്നെ കൊണ്ട് പറ്റില്ല.
അതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയം കൂടെ അവിടെ പരിഹരിച്ചിട്ടുണ്ടാവും അല്ലേ? ആ അതാ പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യ യോഗ്യല്ലേ, അഭിപ്രായമൊക്കെ പറയാതിരിക്കുവോ? അതാണ് നിരർത്ഥകമായ. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യമാണ് അത്. വോട്ട് കിട്ടിയാ സ്വീകരിക്കുമോ? വോട്ട് ആരുടെ കിട്ടിയത് പറയാൻ കഴിയുമോ? അതിന് വല്ല മെക്കാനിസം പണ്ടോ? പണ്ടൂല്ലേ എപ്പോഴും ഇല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാ ഞാൻ പറയാം, ഒരു കാര്യം ചെയ്യും, വോട്ടിന്റെ ആളതാണെന്നുള്ളത് വേറിച്ച് പറയാനുള്ള വല്ല വഴി നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ പറഞ്ഞുണ്ട്. അപ്പൊ ഞാൻ പറയാം, പറ്റും. അല്ല അതല്ലല്ലോ അതിന്റെ അർത്ഥം. മലയാളം മനസ്സിൽ നിങ്ങളെ അൻവർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാനെന്താ ചെയ്യുന്നത്? ഓക്കെ, വയനാട്ടില് ഇപ്പൊ ഒരു പക്ഷേ ദേശീയ തലത്തില് ഇന്നേ വരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷം, ഏവരും അത്ഭുതപ്പെടുന്ന ഒരു ഭൂരിപക്ഷത്തിന് സാധ്യതയുണ്ട്. ഓക്കെ.